അപ്പോൾ നമുക്കിന്ന് പാസ്ത ഉപയോഗിച്ച് എങ്ങനെ സൂപ്പറായിട്ടൊരു പായസം ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് ഞാൻ 250 ഗ്രാം അളവിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 500 ഗ്രാം ശർക്കര ആവശ്യമാണ്. ആദ്യം തന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം ആയാലും മതി. ഒഴിച്ച് നമ്മൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം വീറ്റ് പാസ്തയാണ്. സാധാരണ അടപ്രഥമൻ ഉണ്ടാക്കണേക്കാളും വളരെ ടേസ്റ്റായിരുന്നു ഈ പാസ്ത പ്രഥമൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുകി നോക്കാം. ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഈ ശർക്കരയുടെ മുകളിൽ കാണുന്ന ഈ സംഭവം നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മൾ ശർക്കര അരിച്ചെടുക്കുക. 3 വിസിലിന് ശേഷം കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം അത് ഓപ്പൺ ചെയ്യുക. ഇത് പാസ്തയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടിയുള്ള ഒരു തവി കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് നല്ല ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും സ്പൂൺ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് സൈസിൽ വേണോ ആ സൈസിൽ നമുക്ക് ഈ സമയത്ത് ആക്കിയെടുക്കാം. ഇതിലെ വെള്ളമൊന്നും നമ്മൾ ഊറ്റിക്കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് വലിയ പാസ്ത ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പാസ്ത പ്രധാനം ഉണ്ടാക്കണേലെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചതാണ് ഇതിങ്ങനെ ഉടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അടപ്രഥമൻ എന്തായാലും മാറിയേക്കും. ഇപ്പോൾ പാസ്ത പ്രധാന ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പാസ്ത 250 ഗ്രാം വേവിച്ച് ഉടച്ചത്, ശർക്കര 500 ഗ്രാം ഉരുക്കിയെടുത്തത്, പിന്നെ ഞാൻ ഇവിടെ 3 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെറിയ തേങ്ങയാണ്, അധികം വലിപ്പമില്ല. അധികം വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ 2 തേങ്ങ മതിയാവും. അതിൽ 1/2 പാല് തലപ്പാൽ, 1.5 കപ്പുണ്ട്. പിന്നെ 2/3 പാല് ഞാൻ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്, അതൊരു 7 കപ്പോളം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് നെയ്യ്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ ഏലക്ക, കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത്രേ ആവശ്യമുള്ളൂ. നമുക്കപ്പോൾ പാസ്ത പ്രഥമൻ ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര, ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് ശർക്കര മുഴുവൻ നമ്മുടെ പാസ്ത അബ്സോർബ് ചെയ്യട്ടെ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ നന്നായിട്ട് നമ്മുടെ ശർക്കരയും പാസ്തയെല്ലാം നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് 2/2 പാൽ ആഡ് ചെയ്യാം. വല്ലാതെ ഇങ്ങനെ തിക്കായി പോകേണ്ട കാര്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് 2/2 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2/3 പാല് ഞാൻ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7 കപ്പോളം പാലുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായി കുറുകി വരുന്നതുവരെ, നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം പായസത്തിന് ആ ഒരു ലെവൽ ആവണ വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അത് അവസാനം ചേർത്താലും മതി, അതല്ലെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് 1/2 പാലാണ്. 1/2 പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം, ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. 1/2 പാല് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പായസം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പാസ്ത പ്രഥമൻ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കണം.
ഇതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ കാഷ്യൂ നട്ട്സും വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പാസ്ത പ്രഥമൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.